വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. റഷ്യൻ തലസ്ഥാന നഗരിയായ മോസ്കോയിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ സ്ഫോടനം നടന്നു. ഒരു നിശാ ക്ലബിൽ വന്ന സൈനിക വശത്തിലെത്തിയ ഒരു അഞ്ചോളം ആളുകൾ, മുഖം മറച്ചെത്തിയ ആളുകൾ തോക്കുപയോഗിച്ച് തുരുതുര ആളുകൾ വെടിവെക്കാൻ തുടങ്ങി. 115 ആളുകളാണ് തൽക്ഷണം മരിച്ചു വീണത്. 100 ആളുകൾക്ക് വലിയ ഗുരുതരമായ പരിക്കേറ്റു. ഈ ഒരു ക്രൂരകൃത്യത്തിൻ്റെ പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഹൈറുസാൻ എന്നു പേരുള്ള അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായുള്ള ഒരു മുസ്ലിം സംഘടനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു അവകാശവാദവും വന്നു. അപ്പോഴേക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഭീകരവാദികളാക്കിയിട്ട് ചിത്രീകരിക്കാനും തുടങ്ങി. എന്താണ് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം? ഇസ്ലാമിൽ അത്തരത്തിലൊരു റഷ്യ പോലെയുള്ള ഒരു രാജ്യത്തിനെ ഭീകരവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ആ റഷ്യക്കാരെ മുഴുവനും കൊന്നെടുക്കുന്ന ഒരു നയം ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയാണോ ഹബീബായ് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ. അതിൻ്റെ ആ ഒരു വാർത്തക്ക് താഴെ ഞാൻ ആ വാർത്ത വായിച്ച മലയാള മാധ്യമങ്ങളുടെ ലിങ്കുകളിലൊക്കെ താഴെ ഇസ്ലാമിനെയും പ്രിയപ്പെട്ട നമ്മുടെ ഹബീബായ മുത്തുനബിയെയും ഒക്കെ കളിയാക്കുന്ന പോസ്റ്ററുകളും ആയിഷ ബീവിയെ ചേർത്ത് പിടിച്ച് ഹബീബായ് നബിയെ വെച്ച് ബോംബുണ്ടാക്കുന്നവരാണ്. ഇത് പറയാനുള്ള വാക്കുകൾ പറ്റുന്നില്ല. ഇങ്ങനെ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. സദ്യയൊരു മുസ്ലിം എന്ന നിലക്ക് നമുക്കതിൻ്റെ നിലപാടെന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ഒരു നിർബന്ധിത ബാധ്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ഇസ്ലാമത്തെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മുഖമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റഷ്യയിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ഓരോരോ കാരണങ്ങൾ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്നത്, അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇടപെടൽ, ചെച്ചിനിയിൽ ഇടപെടൽ, മറ്റു രാജ്യങ്ങളിൽ ഇടപെടൽ എന്നൊക്കെയാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഈ മുസ്ലിം സംഘടനയ്ക്ക് പേരിൽ മാത്രമേ ഇസ്ലാമുള്ളൂ. ഈ ISI എന്ന് പേരുള്ള ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ സംഘടന തന്നെ ഒരു മുസ്ലിം സൃഷ്ടിയല്ല. അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടിപ്പിൽ ശരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനും അമേരിക്കൻ ചാര അന്വേഷണ സംഘടനകൾക്കൊക്കെ പങ്കുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയെ അല്ല ഇവർ ഉന്നം വെക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകൾക്ക് ഈ ഇസ്ലാമിൻ്റെ മേത്ത് മെക്കെട്ട് കയറാൻ അവസരം മാത്രമായിട്ടാണ് ഇത്തരം വാർത്തകളെ കാണുന്നത്. ഞാൻ ആദ്യം മറുനാടൻ്റെ വാർത്ത കണ്ടു. ആ മറുനാടൻ്റെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സംഘടനകളടക്കം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ആ രീതിയിൽ മുസ്ലിമീങ്ങളെ ഒരു വില്ലനാക്കിയിട്ടാണ് മറുനാടൻ്റെ വാർത്ത. അപ്പൊ സത്യത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്തു, അതും പരിശുദ്ധ റമദാനിൽ. ആളുകൾ സംഗീത പാർട്ടിക്ക് പോകുന്നതുകൊണ്ട് ഇസ്ലാമിന് എന്താണ് കുഴപ്പം? എല്ലാ ആളുകളും ഇസ്ലാമിൻ്റെ ഭക്താക്കളായിട്ട് മാറണമെന്ന് ഇസ്ലാമിലുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ മേൽ കെട്ടിയുണ്ടാക്കിയിട്ട് പല പല അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ ഈ ഒരു ഗാസയിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഗാസയ്ക്ക് വേണ്ടി വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവർ ഇസ്ലാമിൻ്റെ അണികളെയല്ല, ഈ ശരിക്കും നമ്മുടെ ചരിത്രത്തിലൊന്നും പറയാത്ത, അല്ലെങ്കിൽ വയതിലൊന്നും പറയാത്ത, പ്രസംഗങ്ങളിലോ എഴുത്തുകളൊന്നും കാണാത്ത ഈ ഒരു ഭീകരവാദ സംഘടനയുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഞാൻ പറയാം. അതായത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഹൈറുസാൻ, അല്ലെങ്കിൽ ഖുറാസാൻ എന്ന പേരുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതാണ് ഇവരാണ് ഈ ഒരു അക്രമ പ്രവർത്തനത്തിൻ്റെ പിന്നിലെന്നാണ് അവകാശപ്പെടുന്നത്. സത്യത്തിൽ ഈ ഒരു സംഘടന ഉണ്ടായത് ഇവരുടെ മെയിൻ ശത്രു താലിബാൻ എന്ന സുന്നികളാണ്, പിന്നെ ഇറാനിലെ ഷിയാക്കളാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെ ശത്രു തന്നെ ഇത്തരത്തിലുള്ള സുന്നി വിഭാഗവും ഷിയാ വിഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ പിന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. യഥാർത്ഥ മുസ്ലിം വിഭാഗത്തിന് ശത്രുവായിട്ട് കാണുന്ന വിഭാഗമാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്. അപ്പോൾ ഇവരുടെ ഒരു ഉത്ഭവത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. പൊതുവേ പ്രസംഗങ്ങളിലും എഴുത്തുകളും ആരും പരാമർശിക്കാത്തൊരു കഥ, അതായത് 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. അന്ന് ഉമവി ഭരണകൂടത്തിൽ നിന്ന്, ആ ഒരു ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അബ്ബാസി ഭരണകൂടം രഹസ്യമായി പലയാദി പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ഒരു കാലം. അങ്ങനെ 7-ാം നൂറ്റാണ്ടിലേക്കാണ് അബ്ബാസി ഭരണകൂടം നിലവിൽ വരുന്നത്. അതിൻ്റെ തുടക്കക്കാരൻ അബുൽ അബ്ബാസ് അസ്സഫാഹ് എന്നു പേരുള്ള പ്രവാചക കുടുംബത്തിലെ ഒരാളാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, രക്തരൂക്ഷിതമായ കലാപങ്ങളിലൂടെയാണ് ഈ ഒരു ഭരണകൂടം ഭരണം പിടിച്ചെടുക്കുന്നത്. അന്ന് ഈ അബുൽ അബ്ബാസു സഫാഹിനെ സഹായിക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന ഒരു സൈനികനായ ഒരാളാണ് അബു മുസ്ലിമുൽ ഖുറാസാനി. അതായത് ഈ ഖുറാസാൻകാരനായ അബു മുസ്ലിം എന്നു പേരുള്ള ഒരാൾ. ഇദ്ദേഹം എന്നാണ് മുസ്ലിമായതെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അമവികളായ അറബുകളെ തോൽപ്പിച്ചിട്ട് മറ്റൊരു വിഭാഗത്തിന് അധികാരം കൈയാളാൻ വേണ്ടി ഈ അബു മുസ്ലിമുൽ ഖുറാസാനി എന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ, ഇന്നത്തെ ഇറാൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് ആണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇറാനും അഫ്ഗാനിസ്ഥാനും അവിടെ വലിയ റോളില്ല ഇന്ന്. അപ്പൊ അന്ന് ആ വിഭാഗത്തിന്റെ കൈകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ ഒരു നേതാവായിരുന്നു ഈ അബു മുസ്ലിമുൽ ഖുറാസാനി. ഞാനും പ്രവാചക കുടുംബത്തിലെ അംഗമാണ് എന്ന് കുടുംബ മഹിമയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇയാളും ഇസ്ലാമിലേക്ക് വരുന്നത്.
അതിൻ്റെ ആ ഒരു കുടുംബമഹിമ ചരിത്രമൊക്കെ വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഏതായാലും ഈ അബു മുസ്ലിമിൽ ഖുറാസാനിയുടെ തിന്നമിടുക്കിലും സൈനിക പാടവത്തിലുമാണ് അബുൽ അബ്ബാസു സഫാഹ് എന്ന് പേരുള്ള അബ്ബാസി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ, അതായത് പ്രവാചകന്റെ കുടുംബപരമായ അബ്ബാസി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന കുടുംബപരമ്പരയാണ് ഈ അബുൽ അബ്ബാസു സഫാഹിനുള്ളത്. ആ ഒരു കുടുംബ പരമ്പരയ്ക്ക് അവർ ഭരണാധികാരം കിട്ടാനുള്ള പ്രധാന കാരണം ഈ അബു മുസ്ലിമിൽ ഖുറാസാനിയുടെ മിടുക്കാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളും ആരാധക വൃന്ദങ്ങളും ഒരുപാട് സ്നേഹിക്കുന്ന വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അബുൽ അബ്ബാസു സഫാഹിന്റെ ഭരണകാലം വളരെ കുറവായിരുന്നു, അദ്ദേഹം വേഗത്തിൽ മരിച്ചുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മകൻ അബു ജഅഫറുൽ മൻസൂർ എന്ന പേരുള്ള ഒരാളാണ് പിന്നീട് ഭരണാധികാരിയായിട്ട് വന്നത്. ഈ ഭരണാധികാരിയായിട്ട് വന്നപ്പോൾ ഈ അബുൽ അബ്ബാസു സഫാഹിന്റെ അത്ര മിടുക്കുള്ള ഒരാളായിരുന്നില്ല അബു ജഅഫറുൽ മൻസൂർ. അപ്പൊ ഈ നമുക്ക് മൻസൂർ എന്ന് മാത്രം പറയാം. ഈ മൻസൂർ ഭരണാധികാരിയായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് ഭരണത്തിന്റെ അവകാശികളായിട്ട് വന്നു. അതിൽ ഒരാള് അബുൽ അബ്ബാസു സഫാഹിന്റെ തന്നെ അമ്മാവനോ കുടുംബക്കാരനോ ഒക്കെയാണ്. കാരണം അവരൊക്കെ രക്തം കൊടുത്തിട്ടാണ് ഈ ഭരണകൂടം ഉണ്ടായത്. അപ്പൊ അവരൊക്കെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ തന്റെ ഭരണത്തിന് ഭീഷണിയാണെന്ന് ഈ മൻസൂർ മനസ്സിലാക്കിയിട്ട് ആരൊക്കെയാണോ അവകാശവാദം ഉന്നയിക്കണം, അതായത് അബ്ബാസി ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി കൈമേ മറന്ന് മുന്നിൽ നിന്നവരെങ്കിൽ അവരെയൊക്കെ പരസ്പരം തെറ്റിച്ച് അവരെയൊക്കെ നിഷ്പ്രഭമാക്കി ഇല്ലാതാക്കിയിട്ടാണ് അധികാരത്തിൽ ഇയാൾ വരുന്നത്. അങ്ങനെ മൻസൂറിന്റെ മുന്നിൽ ഇനി പ്രധാന വെല്ലുവിളി ഈ അബു മുസ്ലിമുൽ ഖുറാസാനിയാണ്. ഖുറാസാൻകാരനായ ഈ മനുഷ്യൻ, ഖുറാസാൻ എന്ന് പറഞ്ഞ വെറിനർത്ഥം ഉദയസൂര്യൻ എന്നാണ്. അങ്ങനെ ആ മനുഷ്യൻ എങ്ങനെ ഇല്ലാതെയാക്കാം, നേരിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. അബു മുസ്ലിമുൽ ഖുറാസാനി ശക്തനാണ്. അതും ഒരു ഖലീഫ തൻ്റെ കീഴിലുള്ള സൈനികരുമായിട്ട് യുദ്ധം ചെയ്തു എന്ന ചീത്തപ്പേരും ഉണ്ടാവും. കുശാഗ്ര ബുദ്ധിക്കാരനും ഹദീസ് പണ്ഡിതനുമായ ഈ അബു ജാഫറുൽ മൻസൂർ ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ അബു മുസ്ലിമുൽ ഖുറാസാനി ക്ഷണിച്ചു. അന്ന് ഖുറാസാനിയോട് എല്ലാവരും പറഞ്ഞു, ഈ ക്ഷണത്തിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ട്, നിങ്ങൾ പോകരുത്. പക്ഷേ ആ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞാലും അഭിമാനിയായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ എന്തിൻ്റെ പേരിലാണ് മൻസൂർ എന്ന ഭരണാധികാരി ക്ഷണിക്കുന്നതെങ്കിലും ഞാൻ അദ്ദേഹത്തെ അവിശ്വസിക്കില്ല, അദ്ദേഹം ഒരു ഖലീഫയാണ്. അങ്ങനെ അബു ജാഫറുൽ മൻസൂറിൻ്റെ ബഗ്ദാദിലെ കൊട്ടാരത്തിലേക്ക് ഈ അബു മുസ്ലിമുൽ ഖുറാസാനി വന്നു. അദ്ദേഹത്തിന് അനുയായികൾ പോകണ്ടെന്ന് പറഞ്ഞിട്ടും ഈ ഖലീഫയെ വിശ്വസിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ഖലീഫ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് കർട്ടനുകളൊക്കെ ഉള്ള റൂമിലാണ്. ആ റൂമിൽ കർട്ടൻ്റെ പിറകിലൊക്കെ ആയുധധാരികളായ ആളുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു മൻസൂർ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഈ അബു മുസ്ലിമുൽ ഖുറാസാനിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മൻസൂറിനോട് മുസ്ലിമിൽ ഈ ഖുറാസാനി പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ അടങ്ങുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പോൾ അധികാരം കിട്ടിയത്. ഇതൊന്നും മൻസൂറിനെ ഇതാക്കി. മൻസൂറിൻ്റെ ഉള്ളിൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ചോദിക്കാളത് ചോദിക്കുക, ഞൊടി ഇടക്കളിൽ കൊന്നുകളയുക. ഒരു നിമിഷം അറിയിപ്പ് കൊടുക്കുന്നു, കർട്ടനി പിറകിലുള്ള ആളുകൾ മുഴുവനും ചാടിക്കൂടി ചതിയിലൂടെ ഈ ഖുറാസാനിയെ കൊന്നുകളയുന്നു. അങ്ങനെ തൻ്റെ ഭരണത്തിന് കീഴിൽ വെല്ലുവിളിയാകാവുന്നവരെ, അവസാനത്തെ മനുഷ്യനെയും കൊന്നുകളയുന്നു. ഇത് ഖുറാസാൻകാർക്കിടയിൽ വളരെ വലിയ പ്രതിഷേധമുണ്ടാക്കി. ഈ ഖുറാസാനിലെ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നീട് ഇദ്ദേഹത്തിന് ഒരു ചിരഞ്ജീവിയാണെന്നും ഇദ്ദേഹമാണ് മഹദീയമാമെന്നും ഇദ്ദേഹം ഏതോ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുകയാണ് തിരിച്ചു വരുമെന്നും, ഇവർക്ക് പ്രത്യേക ഫിഖുകളുണ്ടായി, ഇവർക്ക് പ്രത്യേക അഖീദകളുണ്ടായി, ഇവർ ഇസ്ലാമതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായിട്ട് മാറി. ഇവരുടെ പ്രധാന ശത്രു സുന്നി വിഭാഗങ്ങളും ഷിയാ വിഭാഗങ്ങളുമായിട്ട് മാറി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഖുറാസാനിൽ അബു മുസ്ലിമുൽ ഖുറാസാനി എന്ന ഈ മനുഷ്യൻ്റെ കീഴിൽ വന്ന ഒരുപാട് ആളുകൾ ഇത്തരമൊരു ഇസ്ലാമിക മത മൗലികവാദ സംഘമായിട്ട് മാറിയത്. കാലക്രമേണ ഓരോ ഭരണകൂടങ്ങളും ഇവരടിച്ചമർത്തിയിട്ടുണ്ട്. ഓരോ മുസ്ലിം ഭരണ സുന്നി ഭരണകൂടങ്ങളും അതേപോലെ പിന്നീട് വന്ന ഷിയ ഫാത്തിമിയ ഭരണകൂടങ്ങളും ഒക്കെ അതൊക്കെ അടിച്ചമർത്തുന്നവരും ഇവർ പിന്നീടും വളർന്നു വരും. ഇതാണ് 73 വിഭാഗം മുസ്ലിം വിഭാഗം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു വിഭാഗം ഇവരാണ്, അല്ലാതെ സുന്നികൾ 2 സുന്നികൾ 3 ഇതൊന്നുമല്ല മുസ്ലിങ്ങളെ വിഭാഗം. ഇതൊക്കെ ഒരു വിഭാഗങ്ങളെ പെടുള്ളൂ, ഇതൊക്കെ സംഘടന ഉണ്ടാക്കിയത് കൊണ്ട് വിഭാഗീയത ഉണ്ടായതല്ലേ. അപ്പൊ ഈ ഖുറാസാനിയുടെ ആളുകളിൽ നിന്നാണ് ഈ 2015 ആധുനിക രാജ്യത്തും നമ്മുടെ ഇസ്ലാമിന് വെല്ലുവിളിയായിട്ട് ഈ സമൂഹം ഉണ്ടായത്. ഇതൊന്നും നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ മൂടി വെച്ചിട്ട് കാര്യമില്ല, യഥാർത്ഥ വസ്തുത ഈ രീതിയിലാണ്. ഇങ്ങനെ ഭീകരവാദത്തിന് മുഖം ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ മുഖം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മുഖമാണ്. ഇതാണ് സൂഫികളിലൂടെയാണ് യഥാർത്ഥ ഇസ്ലാമിക ലോകത്ത് വ്യാപിക്കുന്നത്. ഇതുപോലെയുള്ള കിരാത പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ സന്ദേശവാഹകരല്ല. നിങ്ങൾ ആ സംഭവത്തിൻ്റെ പിന്നിൽ എന്തിനാണ് നല്ല മുസ്ലിമീങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുന്നത്? ഒരൊറ്റ മുസ്ലിമും ഈ സംഭവത്തിന് അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ റഷ്യയിലെ മോസ്കോയിൽ നടന്ന ഈ ഒരു കിരാത ക്രൂരത, ഈ ഒരു വൃത്തികെട്ട പരിപാടി, മനുഷ്യരെ കൊല്ലുന്ന ഈ പരിപാടി ഇസ്ലാമിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഹബീബായ് നബിയെ കുറ്റം പറയുന്നത്, ഇസ്ലാമിനെ കുറ്റം പറയുന്നത്? ഹിന്ദുവിൻ്റെ പേരിൽ ആരെങ്കിലും തോന്നിവാസം കളിച്ചാൽ അത് ഹിന്ദു മതത്തിൻ്റെ കുഴപ്പമാണോ? അതാ വ്യക്തികളുടെ മാത്രം കുഴപ്പമാണ്. ഞാൻ ഇന്ന് ഈ സംഭവം നടന്നപ്പോൾ ഇതിന് ചരിത്രം പറയാൻ കാരണം, ഇതിൻ്റെ ചരിത്രം അറിയാത്ത
ഒരുപാട് പേരുണ്ടാവും. അപ്പം ഇൻഷാല്ലാ ഈ ഒരു ചരിത്രം ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് പ്രത്യേകം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ മോസ്കോയിൽ നടന്ന ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല, അതിൻ്റെ പേരിൽ മുത്തായ മുത്ത് ഹബീബിനെ നിങ്ങൾ വക്രീകരിച്ച് ചിത്രീകരിക്കരുത്, പരിഹസിക്കരുത്. ഒരു മുസ്ലിം ഒരു അമുസ്ലിം സഹോദരൻ്റെ കയ്യിൽ നിന്നും അത്തരമൊരു പ്രവർത്തനം ഉണ്ടാവരുത്. അത് മുസ്ലിം വിഭാഗത്തിന് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.